എല്ലാവർക്കും യാത്രാ വിശേഷങ്ങൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് നിന്നും കോയമ്പത്തൂർ വഴി തിരുപ്പൂർക്ക് പോകുന്ന ഒരേ ഒരു ബസ്സാണ് ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ്. 6 മണിയോടുകൂടി പാലക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ബസ്. എറണാകുളത്ത് നിന്ന് ഈ ബസ്സിൻ്റെ സമയം ഉച്ച കഴിഞ്ഞ് 1:30 ആണ്. കർണാടകയുടെ പ്രീമിയം സർവീസൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണ് ഇത്. ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യാൻ ആവശ്യത്തിന് സ്ഥലമൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. കേരള ബസ്സുകൾക്ക് താഴെ വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള ഭാഗത്താണ് പാർക്കിംഗ് സ്പേസ് ഉള്ളത്. പാലക്കാട് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. വളരെ ചെറിയ ഒരു ബസ് സ്റ്റാൻഡ് ആണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മുൻപ് രാത്രികാലങ്ങളിൽ ഈ സ്റ്റേഷൻ കണ്ടാൽ വളരെ അൺകംഫർട്ടബിളായിട്ട് തോന്നുമായിരുന്നുവെങ്കിലും ഇപ്പോൾ സേഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള മിന്നൽ ബസ് യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 9:30 മണിക്കാണ് നമ്മുടെ പാലക്കാട് തിരുവനന്തപുരം മിന്നൽ ബസ്. ആ ബസ്സിൽ കോട്ടയം വരെയാണ് എൻ്റെ യാത്ര. എൻ്റെ 4-ാമത്തെ മിന്നൽ ബസ് യാത്രാ വീഡിയോ ആണിത്. മുൻപ് കണ്ണൂർ തിരുവനന്തപുരം, സുൽത്താൻ ബത്തേരി തിരുവനന്തപുരം, പാല കാസർഗോഡ്, ഇപ്പോൾ പാലക്കാട് തിരുവനന്തപുരം. ആദ്യം നമ്മൾക്ക് നിലവിലുള്ള മിന്നൽ സർവീസിനെ കുറിച്ച് ഒന്ന് നോക്കാം. വൈകുന്നേരം 7:30 കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന തിരുവനന്തപുരം ബസ് തൃശൂർ എറണാകുളം വഴി 9:30 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് ഓടിയെത്തുന്നു. 2-ാമത്തേത് 8 മണിക്ക് മൂന്നാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എറണാകുളം വഴി പുറപ്പെടുന്ന ബസ് 6:30 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. 3-ാമത് 8:30 മണിക്ക് പാലായിൽ നിന്നും കാസർഗോഡേക്ക് പോകുന്ന മിന്നൽ ബസ്സാണ്, 8:30 മണിക്കൂർ കൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. കോട്ടയം കാസർഗോഡ് മിന്നൽ വൈകുന്നേരം 9:30 മണിക്ക് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടാൽ 8:30 മണിക്കൂർ കൊണ്ടാണ് കാസർഗോഡ് എത്തിച്ചേരുന്നത്. 9:30 മണിക്ക് പാലക്കാടിൽ നിന്നും പുറപ്പെടുന്ന തിരുവനന്തപുരം മിന്നൽ ബസ് 6:30 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. 10:00 മണിക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന ബസ് തൃശൂർ കോട്ടയം കൊട്ടാരക്കര വഴി 9:30 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. 10:30 മണിക്ക് കട്ടപ്പനയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന മിന്നൽ ബസ് തൊടുപുഴ കോട്ടയം കൊട്ടാരക്കര വഴി 6:30 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. 11:45 തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് പുറപ്പെടുന്ന മിന്നൽ ബസ് 7:30 മണിക്കൂർ കൊണ്ടാണ് കോഴിക്കോട് എത്തിച്ചേരുന്നത്. ഇപ്പോൾ മൊത്തം 8 മിന്നൽ സർവീസുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. മിന്നൽ സർവീസിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും കുറച്ചെങ്കിലും യാത്രക്കാരിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന മിന്നൽ സർവീസുകളാണ് കട്ടപ്പന തിരുവനന്തപുരം, മൂന്നാർ തിരുവനന്തപുരം, പാലക്കാട് തിരുവനന്തപുരം. ഇവ 3 6:30 മണിക്കൂറിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. നമ്മുടെ ബസ് കോട്ടയത്ത് 1 മണിക്കും തിരുവനന്തപുരത്ത് 4 മണിക്കുമാണ് എത്തിച്ചേരുന്നത്. തിരുവനന്തപുരത്തു നിന്നും 9:30 മണിക്ക് തന്നെയാണ് ഈ സർവീസ് പാലക്കാടേക്ക് തിരിക്കുന്നത്. ഏകദേശം 345 കിലോമീറ്റർ ദൂരമാണ് തിരുവനന്തപുരം വരെ. പാലക്കാട് നിന്ന് കോട്ടയം വരെ 291 രൂപയും തിരുവനന്തപുരം വരെ 471 രൂപയുമാണ് ചാർജ്. തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. അങ്കമാലിയിൽ റിക്വസ്റ്റ് സ്റ്റോപ്പുമുണ്ട്. അങ്കമാലിയിലേക്ക് ഫെയർ സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് മൂവാറ്റുപുഴ വരെയുള്ള നിരക്ക് കൊടുക്കണം. ATC 230 ടാറ്റ ബസ്സാണ് ഇന്ന് ഡ്യൂട്ടിയിൽ. ഇന്നത്തെ ഡ്രൈവറുടെ പേര് ജയചന്ദ്രൻ എന്നാണ്. കുതിരാൻ ടണലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ.
ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള ഈ കുതിരാൻ ടണൽ 90 സെക്കൻഡ് കൊണ്ടാണ് ക്രോസ് ചെയ്തത്. തൃശ്ശൂരിൽ എത്തേണ്ട സമയം 10:40. ഇപ്പോൾ മണ്ണുത്തിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും വലത്തോട്ട് തൃശ്ശൂർ ടൗണിലേക്ക് വേണം പോകാൻ. പത്ത് 40 സമയമെങ്കിലും 10:35 തൃശ്ശൂർ സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. കോട്ടയത്തു നിന്ന് മൈസൂർക്ക് പോകുന്ന സൂപ്പർ എക്സ്പ്രസ് ബസ്സും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും യാത്ര തുടരുമ്പോൾ തിരുവനന്തപുരത്തേക്ക് തന്നെ പോകുന്ന മറ്റൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സും മുൻപിലുണ്ട്. ആകാശപാതയുടെ പണികൾ നിലച്ചോ എന്ന് തോന്നുന്നു. കോട്ടയത്തുള്ള പോലെ ആകാതെ ഇരുന്നാൽ മതിയായിരുന്നു. '2016-2017 കാലഘട്ടത്തിലാണ് മിന്നൽ സർവീസുകൾ നിലവിൽ വരുന്നത്. സ്റ്റോപ്പുകൾ കുറച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്ന സർവീസുകളായാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. രാത്രി സമയങ്ങളിൽ മാത്രം ഓടുന്നതിനാൽ ഗതാഗതക്കുരുക്കിൻ്റെ പ്രശ്നവും ഇല്ല. അങ്ങനെ ഓട്ടം തുടങ്ങിയപ്പോൾ മിന്നൽ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയത്തു തന്നെ
ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ തുടങ്ങി. അങ്ങനെ ഈ സർവീസ് ജനങ്ങളുടെ ശ്രദ്ധയിലേക്കും എത്തി. ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ് എന്ന രീതിയിലാണ് മിന്നൽ ബസ്സിന് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഓടിത്തുടങ്ങിയിട്ട് 7 കൊല്ലമായെങ്കിലും മിന്നൽ എന്ന സർവീസിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലാത്ത യാത്രക്കാർ ഇന്നുമുണ്ട്. ബസ്സിൽ കയറിയിട്ട് ഇടയ്ക്കിറങ്ങണമെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാറുമുണ്ട്. കാര്യം പറയുമ്പോൾ ചിലരെങ്കിലും തട്ടിക്കയറാറുമുണ്ട്. മിന്നൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി റിസർവ് ചെയ്തിട്ട് വേണം എത്താൻ. മിക്ക ദിവസങ്ങളിലും ബസ് ഫുള്ളായിരിക്കും. ബുക്ക് ചെയ്യാത്തവർക്ക് ഭാഗ്യം പോലെ മാത്രമേ ലോങ് ഡിസ്റ്റൻസ് സീറ്റുകൾ കിട്ടുകയുള്ളൂ. ബുക്ക് ചെയ്യുന്നവർ പരമാവധി നേരത്തെ എത്തണം. മറ്റു ബസ്സുകളിലെ പോലെ യാത്രക്കാർക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന പരിപാടി ഇതിലില്ല. അതുപോലെ ബുക്ക് ചെയ്യാതെ ബസ്സിൽ കയറുന്നവർ ഇറങ്ങേണ്ട സ്റ്റോപ്പിനെക്കുറിച്ച് കണ്ടക്ടറോട് സംസാരിച്ച് വ്യക്തത വരുത്തിയിട്ട് വേണം ബസ്സിൽ കയറാൻ. പന്ത്രണ്ട് 12:25 ബസ് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 12:15 ഷെഡ്യൂൾഡ് ടൈം. ബസ് 1:30 കോട്ടയത്ത് എത്തിയിരിക്കുന്നു. ബസ്സിൻ്റെ കാലപ്പഴക്കം കാരണം നല്ല വൈബ്രേഷൻ സൗണ്ടൊക്കെ ഉണ്ട് ഈ ബസ്സിന്. പുറമേ കണ്ട ചന്തമൊന്നും യാത്രയിൽ തോന്നിയില്ല. KSRTC കാലപ്പഴക്കം ചെന്ന ഇപ്പോഴത്തെ ബസ്സുകൾ മാറ്റി കുറച്ചുകൂടി പ്രീമിയം ബസ്സുകൾ ഇറക്കി മിന്നൽ ബസ്സുകളെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.